പണിക്കില്ലല്ലോ നമ്മടെ ഡോക്ടർ പങ്കജാക്ഷൻ ഇല്ലേ, പുള്ളി ഇന്ന് രാവിലെ മരിച്ചു. പുള്ളി ഇന്ന് കാണാൻ പോണു. നീ വരുന്നുണ്ടോ? രാവിലെ മരിച്ചു. ആ നീ വരുന്നുണ്ടാന്ന്? ഞാനൊന്നും മരിച്ചില്ല. പുള്ളിയെ കാണുന്നതിന് 150 രൂപ വീസ. അതറിയോ, അത് പുള്ളി ജീവിച്ചിരിക്കാൻ വഴിയല്ലേ. ഇത് പുള്ളി മരിച്ചില്ലേ. പറ നീ പുള്ളിയെ പറ്റി അങ്ങനെ അനാവശ്യം പറയല്ലേട്ടാ. പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാ. പുള്ളി മരണശേഷം ആ കണ്ണുകൾ ദാനം ചെയ്തിരിക്കുക. ആ ഞാൻ എന്റെ കണ്ണ് ഞാൻ ദാനം ചെയ്തേക്കണേ പുള്ളിയുടെ കാലടി പാതകൾ ഇങ്ങനെ പിന്തുടർന്നിട്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എനിക്ക് ഇപ്പൊ എന്റെ കണ്ണ് ദാനം ചെയ്യണം. നിന്റെ കണ്ണാ ഈ കള്ള് കുടിച്ച് ഫീസാറായ നിന്റെ കണ്ണ് ദാനം ചെയ്തിട്ട് അവരുടെ ബാക്കി എല്ലാം ഫീസാവും. എന്റെ കണ്ണിന് മാത്രം വിലയില്ല. വേണ്ട വേണ്ട വില വേണ്ടെന്ന്. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഉമകൾക്ക് വേണ്ടിട്ട് എന്റെ നാവ് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. ഏ നീ ഇവരുടെ മണ്ടത്തനം പറയല്ലേ, നിന്റെ കള്ള് കൂടിയാണ് നിന്നെ ചീത്താക്കണത്. ഇനിയെങ്കിലും നീ കള്ള് കുടിക്കാതെ നല്ലവനായിട്ട് ജീവിക്കാൻ നോക്ക്. പണിക്കരേട്ടൻ പറഞ്ഞു വളരെ കറക്റ്റാ. എന്റെ കള്ള് കൂടിയാണ് എന്നെ നശിപ്പിച്ചത്. അതായത് എന്റെ കൂട്ടുകെട്ട് കാരണമാണ് ഞാൻ ഇത്ര നശിച്ചു. നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ദൈവമേ കൃത്യമായിട്ട് നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ ചീത്താക്കണത്. കൂട്ടുകെട്ടാ. നമ്മുടെ രാൽപ്പൻ, സുകുമാരൻ, വർഗീസ് ഇവരൊക്കെ കാരണമാണ് ഞാൻ ഈ കുടിച്ച് ഇങ്ങനെ നശിച്ചു. നമ്മുടെ കിഴക്കേതിലെ രാജപ്പനൊക്കെ വർഗീസും എടാ, അവരൊന്നും കള്ളു കുടിക്കൂലല്ലോ. അതാണോ കുഴപ്പം? ഞാൻ നമ്മള് കൂട്ടുകാരല്ലേ. ഒരു കമ്പനിക്ക് കൊണ്ട് ഒരു ഫുള്ള് മേടിച്ചോണ്ട് ഇവരുമാര് ജന്മം ചെയ്ത അതിൽ നിന്നൊരു പെങ്ക് പോലും അടിക്കത്തില്ല. പിന്നെ ആ ഫുള്ള് കമ്പനിക്ക് ഞാൻ അടിച്ചു തീർക്കുന്നു. അപ്പൊ നമ്മുടെ ചങ്കും കരളും ഇല്ലേ വാടിപ്പോകുന്നു. അവര് മനസ്സിലാക്കാൻ ഞാൻ പറയട്ടെ, അവര് സുഹൃത്തുക്കളാണെങ്കിൽ, നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഓരോ പെഗ് വെച്ച് അവരടിക്കുന്ന അത്രയും ഞാൻ നന്നാകത്തില്ലേ. അങ്ങനെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ പോളിസിയും ലോജിക്കൊക്കെ കൊള്ളാം. നീ ഇങ്ങനെ കള്ളു കുടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പെണ്ണുമ്പള ഉണ്ടല്ലോ, നിന്നെ ഇട്ടേച്ച് പോകും. എന്റെ പെണ്ണുമ്പള? ആ നിന്നെ ഇട്ടേച്ച് പോകും. എന്നാ അന്ന് ഞാൻ കൂടി നിർത്തും. എന്റെ പണിക്കിലെ എന്റെ പെണ്ണുമ്പള ഒറ്റർത്തി പറഞ്ഞാൽ ഞാൻ കുടിച്ചു നശിക്കുന്നത് അറിയാമോ? എടാ ഞാൻ നിന്നോട് സംസാരിക്കണില്ല, നിന്നോട് സംസാരിച്ചിട്ട് ആര് കാര്യമില്ല. ആ എനിക്ക് വേറെ ജോലിയുണ്ട്. നീ ഇങ്ങനെ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ ചത്തു. ആര് ഞാൻ? ആ അങ്ങനെ സംസാരിച്ചു പോലെ എന്റെ പണിക്കിലേട്ടാ. ഒരു മനുഷ്യൻ കള്ളു കുടിച്ചുകൊണ്ടോ പിന്നെ സിഗരറ്റ് വലിച്ചുകൊണ്ടോ ഒന്നും മരിച്ചു പോകത്തില്ല. ആര് പറഞ്ഞു നിന്നോട്? അല്ല അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണെങ്കിൽ നമ്മുടെ അപ്പുറത്ത് താമരഞ്ഞിട്ട് പുള്ളിക്ക് ലിവറിന് കംപ്ലൈന്റ് ഉണ്ടാവും പറഞ്ഞ പുള്ളി മദ്യപിക്കൂല. ക്യാൻസർ വരുന്നു പറഞ്ഞു പുള്ളി സിഗരറ്റ് വലിക്കൂല. കണ്ണിന് കംപ്ലൈന്റ് ഉണ്ടാവും പറഞ്ഞു ടി വി പോലും പുള്ളി കാണത്തില്ല. ഹാർട്ട് അറ്റാക്ക് വരുന്നു പറഞ്ഞു പുള്ളി എണ്ണപ്പലഹാരം മുല കഴിക്കൂല. കഴിക്കത്തില്ല. പക്ഷെ എന്ത് വേണ്ടി? എന്ത്? ഒരു ദിവസം മൂത്രം ഒഴിക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയ മനുഷ്യരാ, മേളിൽ നിന്നൊരു ഓലമറൽ വന്ന് തല വീണു ക്ലോസ്.